ചന്ദ്രബോസ് വധക്കേസിൽ ജീവപര്യന്തം കഠിന തടവ് അനുഭവിക്കുന്ന മുഹമ്മദ് നിസാമിന്റെ ജയിൽ മോചനത്തിനായി നാട്ടുകാർ അവലോകന യോഗം ചേർന്നു. നിസാമിന്റെ ജന്മനാടായ തൃശൂർ അന്തിക്കാടിനടുത്ത് മുറ്റിച്ചൂരിലാണ് യോഗം. പല രോഗങ്ങളും അലട്ടുന്ന നിസാമിന് പരോൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകാനാണ് ഇവരുടെ തീരുമാനം. സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ചന്ദ്രബോസിനെ ആഡംബര വാഹനമിടിച്ചും മർദ്ദിച്ചും കൊലപ്പെടുത്തിയ കേസിൽ മുഹമ്മദ് നിഷാം ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം കഠിന തടവ് അനുഭവിക്കുകയാണ്. കേസിൽ നിഷാമിന്റെ പുനഃപരിശോധനാ ഹർജി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. നിഷാമിന്റെ നാട്ടുകാരും സുഹൃത്തുക്കളും മുറ്റിച്ചൂരിലെ മൻഹൽ പാലസ് ഓഡിറ്റോറിയത്തിൽ അവലോകന യോഗം ചേർന്നത്. നിഷാമിനെ ജയിലിൽ പോയി കണ്ടതിനു ശേഷമാണ് യോഗം ചേരാൻ ഇവർ തീരുമാനിച്ചത്. പല രോഗങ്ങളും അലട്ടുന്ന നിഷാമിന് ചികിത്സ ലഭ്യമാക്കണമെന്നും പരോൾ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, DGP തുടങ്ങിയവർക്ക് പരാതി നൽകാനാണ് ഇവരുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ഉപശേഖരണവും നടത്തുന്നുണ്ട്. കേസിൽ പുനരന്വേഷണം വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ചന്ദ്രബോസിന് അവിടെ സെക്യൂരിറ്റി ആണെന്ന് കോടതിയിൽ പോലും അവർ സംഭവിച്ചിട്ടില്ല. കോടതിയിൽ ഇപ്പോൾ സെക്യൂരിറ്റിക്കാരനാണ് എന്ന് പറയുന്നു എങ്കിലും കോടതിയിൽ പോലും ആ വിഷയം അവതരിപ്പിച്ചിട്ടില്ല. സെക്യൂരിറ്റിക്കാരനായ ചന്ദ്രബോസിൻ്റെ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണമൊഴിയോ രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കളികളുണ്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടും. നിഷാമിനെ പുറത്തിറക്കുന്നതിനായി നോട്ടീസ് പ്രചാരണവും മുറ്റിച്ചൂരിൽ നടക്കുന്നുണ്ട്. ചന്ദ്രബോസിന്റെ കൊലപാതകം യാദൃശ്ചികമായി സംഭവിച്ചതാണെന്നാണ് ഇവരുടെ വാദം. കൊലക്കേസ് പ്രതിയെ പുറത്തിറക്കാൻ യോഗം ചേർന്നതിൽ വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധമുയരുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.